ഐ.ഇ.എസ എഞ്ചിനീയറിംഗ് കോളേജിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് നേടിയവരെ അനുമോദിച്ചു. പഠനം പൂർത്തിയാക്കി ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലി നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഓഫർ ലെറ്റർ വിതരണം ഐ.ഇ.എസ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ടാറ്റ എലക്സി, അനോറ ലാബ്സ്, ഹയോസിയാങ് ഇലക്ട്രിക് ഇന്ത്യ, തേർഡ് ഐ, ഇസാഫ് ബാങ്ക്, പല്ലെ ടെക്നോളജി, ആക്സിയ ടെക്നോളജി, സൺ ഓഫീസ് ഓട്ടോമേഷൻ, വൈഫി ടെക്നോളജി, ടെൻസോടെക്, ഹൈലൈറ്റ്, ലിമാക് പവർ ടെക്, സദർലാൻഡ്, സർവീസ് മാസ്റ്റേഴ്സ് തുടങ്ങി നിരവധി പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നിയമന ഉത്തരവുകളാണ് കൈമാറിയത്. സെനിറ്റ് 2023 എന്ന പേരിൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ വി.എം. ജയകൃഷ്ണൻ മുഖ്യാതിഥിയായി. കേരള നോളജ് എക്കണോമി മിഷൻ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ സി. മധുസൂദനൻ മുഖ്യപ്രഭാഷണം നടത്തി. ഐ.ഇ.എസ എഡ്യൂക്കേഷൻ സിറ്റി വൈസ് പ്രസിഡന്റ് കെ.പി. അബ്ദുൾ റഷീദ്, ട്രഷറർ സി.എ. ജിനി, അക്കാദമിക് ഡയറക്ടർ കെ.പി. മുഹമ്മദ് അലി, ഐ.ഇ.എസ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ്. ബ്രില്ലി സംഗീത, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ലിൻസ് മാത്യു, വിവിധ വകുപ്പ് മേധാവികളായ ഡോക്ടർ പി. മഹാദേവൻ, ഡോക്ടർ ജോൺ ചിമ്പൂക്കാവ്, ഡോക്ടർ എ. ബെൻഹാം, പ്രൊഫസർ എൻ. എം. ഷെജീന, പ്രൊഫസർ രചന എം. കെ., പ്രൊഫസർ പത്മപ്രിയ വി.കെ., പ്ലേസ്മെന്റ് ഓഫീസർ വി.കെ.എൽ മോഹനൻ, ഐ.ഇ.എസ സ്കൂൾ പ്രിൻസിപ്പൽ സുജാത ഹരിമോഹൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ബ്രാഞ്ചുകളിലെ ബെസ്റ്റ് ഔട്ട്ഗോയിംഗ് സ്റ്റുഡന്റ്, ബെസ്റ്റ് ഔട്ട്ഗോയിംഗ് സ്റ്റുഡന്റ് ഓഫ് കോളേജ് എന്നീ പുരസ്കാരങ്ങളും നൽകി.